ഒരു മിനിറ്റ് പോലും നമ്മുടെ കണ്ണ് രാജേശ്വരി വർമ്മയിൽ നിന്ന് മാറാൻ പാടില്ല. കറക്റ്റ് 20 മിനിറ്റിന് ശേഷം ആരെയോ കാണാൻ വേണ്ടി ഇവർ പുറത്തു പോകും. എവിടെ ഇവർ പോകുന്നത്, ആരെയാണ് കാണുന്നതെന്ന് മാത്രം നോക്കിയാൽ മതി. പിന്നെ പ്രശ്നം എന്താണെന്ന്? അമ്മ, അമ്മന് കുഴപ്പമൊന്നുമില്ലല്ലോ. സ്വന്തം സഹോദരനെ സ്നേഹിക്കുന്ന ഒരു ചേച്ചി ഉള്ളപ്പോ ആ അനിയന് എന്തെങ്കിലും സംഭവിക്കുമോ? എല്ലാം ശരിയോ? നീരജ്, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? എന്റെ ബർത്ത്ഡേക്ക് എന്റെ വീട്ടിൽ? ഹൗ ഡെയർ യു! അലി, വായി നോക്കി. വല്ലവരുടെ വായിരിക്കുന്ന കേൾക്കാനാണ് ഇവിടെ വന്നേ. പോയി നിന്റെ ജോലി ചെയ്യാൻ നോക്ക. ചെല്ലടാ, ചെല്ല്. ബ്ലഡി ചീപ്സ്റ്റർ! അമ്മ, അമ്മൂമ്മയൊന്നും നേരെ നോക്കാൻ കൂടെ എനിക്ക് കഴിഞ്ഞില്ല. അമ്മൂമ്മയുടെ അടുത്ത് ചെന്ന് ഒന്ന് ഹഗ് ചെയ്യാൻ തോന്നാം. അമ്മൂമ്മയോട് സംസാരിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ ഈ സമയത്ത് അത് കഴിയില്ല. അത് വളരെ റിസ്ക് ആണ്. ചില പൊങ്ങച്ചക്കാരികളുടെ കൊഴിഞ്ഞു വീണ മുടിയിൽ പോലും നമുക്ക് അവരുടെ അഹങ്കാരത്തിന്റെ അടയാളം കാണാൻ പറ്റും. അമ്മൂമ്മേ, ശ്രേയല്ല, അവനെ പറ്റി ചിന്തിക്ക്. മിണ്ടരുത്, എനിക്കൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇവിടുത്തെ ജോലി തീർന്നു കഴിഞ്ഞാ എനിക്ക് പെട്ടെന്ന് എന്റെ വീട്ടിൽ പോണം. അമ്മൂമ്മേ, അമ്മ പ്രോമിസ് ചെയ്തല്ലേ ഒരു പ്രാവശ്യം അവളെ കാണുമെന്ന്. പ്ലീസ് അലി, ഞാൻ കണ്ടു നിന്റെ അനന്യയെ. കാണുകയും അവളോട് സംസാരിക്കുകയും ചെയ്തു. ആ കുട്ടി അത് അവനെയല്ല, അവൾ എന്റെ അവനെയായിരുന്നെങ്കിൽ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചേനെ, ഉമ്മ വച്ചേനെ, ഈ വീടിനെ തന്നെ അവള് തലയിലെടുത്ത് വെച്ചേനെ. ഇങ്ങനെ പേടിച്ച് സോറി പറഞ്ഞ് അവളുടെ അമ്മൂമ്മയിൽ നിന്നും മുഖം തിരിക്കില്ലായിരുന്നു. പ്ലീസ്, അമ്മൂമ്മയുടെ അലിക്ക് വേണ്ടി ഒരു പ്രാവശ്യം വീണ്ടും അവളെ കണ്ടൂടെ. പ്ലീസ്. ആ ശരി ശരി, ജോലി ചെയ്യട്ടെ ഞാൻ. താങ്ക് യു അമ്മ. അമ്മ, എന്തെങ്കിലും പറഞ്ഞ് എന്നെ അമ്മൂമ്മയായി ഒന്ന് മീറ്റ് ചെയ്യിക്ക് പ്ലീസ്. ഇനി ഇനി 15 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. പ്ലീസ് പ്ലീസ്. അമ്മ, ഇനി സമയം അധികം ഇല്ല. അങ്ങനെ സംഭവിക്കാതെ പറ്റില്ല. പ്രിയങ്ക, ഗൈസ്, ലെറ്റ്സ് ഓൾ പ്ലേ ഗെയിം ഡാൻസ് വിത്ത് ഡെസ്റ്റിനി. ശ്രേയ, എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റില്ല, സോറി. ശ്രേയ, എനിക്ക് ഈ ഗെയിം അറിയില്ല. ഗൈസ് റിലാക്സ്, ഞാൻ പറഞ്ഞുതരാം. ഈ ഗെയിമിന്റെ പ്രത്യേകത, ഇതിന്റെ ജോഡികളെല്ലാം മുകളിൽ നിന്ന് സ്വയം ഉണ്ടാകുന്നതാ. നിങ്ങൾ എന്റെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സ് കാണുന്നില്ലേ? വളരെ സിമ്പിളാ. ഈ പേപ്പേഴ്സില് നമ്മൾ ഓരോരോ പേരുകൾ എഴുതും. പിന്നെ ആ പേര് ഞാൻ ഈ ബൗളിൽ ഇടും. അതിനുശേഷം എല്ലാരും ഓരോരുത്തരായി ഈ ബൗളിൽ നിന്ന് ഒരു പേപ്പർ എടുക്കണം. എന്റെ പേപ്പറിൽ നീരജിന്റെ പേരാണ് വരുന്നെങ്കിൽ ഞാൻ നീരജിനൊപ്പം ഡാൻസ് ചെയ്യും. ഗ്രാൻഡ് മാസ്റ്റർ ഗോഗോ, ദാ വന്നു. വെൽ, ഇത് പിടിക്ക്. എന്നിട്ട് ഈ പേപ്പറിൽ എല്ലാവരുടെയും പേരെഴുതി ഈ ബൗളിലിടണം. ഓൾറൈറ്റ്? എന്താ ഇത്? ചെറിയൊരു തെറ്റുമതി നമ്മൾ രണ്ടാളും കുടുങ്ങും. എന്ത് വില കൊടുത്ത് നമ്മൾ രാജേശ്വരി വർമ്മയെ ശ്രദ്ധിച്ചേ മതിയാവും. പക്ഷെ അമ്മേ, ഈ ശ്രേയ ഇവളെ എങ്ങനെ അവോയ്ഡ് ചെയ്യും? പറ്റില്ല എന്ന് പറയേ, ഡാൻസ് കളിക്കാൻ അറിയില്ല എന്ന് പറയേ. ഹോളിക്കും ഇതാ പറഞ്ഞത്, ഇനി രക്ഷപ്പെടാൻ പറ്റില്ല. എന്റെ പേപ്പറിൽ അനന്യയുടെ പേര് വരണം. ജസ്റ്റ് മേക്ക് ഷുവർ നീരജിന്റെ പേര് നീ ഗ്രീൻ പേപ്പറിൽ എഴുതണം. ആദ്യം നീ ബ്ലൂ പേപ്പറിൽ അവളുടെ പേര് എഴുതിയാ മതി, അത്രയും മതി. പിന്നെ കാര്യം ആരും അറിയാനും പാടില്ല. ശ്രേയ ചേച്ചിക്ക് നീരജ് സാറിനെ വേണം, പിന്നെ അലിക്ക് അനന്യയെ വേണം. അല്ല, നീരജ് സാറിനും അനന്യയെ വേണം. അപ്പൊ പിന്നെ അനന്യക്ക് ആരെ വേണം? ഏയ് ടില്ലു, ടില്ലു, പേരറിയോ? ഞാൻ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോഫ്ത ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഏയ് ഹറിയപ്പ് ടില്ലു, ഏയ് ടില്ലു. ഓ,
ഈ ചെറുക്കനെ കുറച്ച് കൂടുന്നുണ്ട്. ഏതെങ്കിലും കേസിൽ ഇവന് ഇൻവോൾവ് ആയിട്ടുണ്ടാവും. അതുകൊണ്ടാ ഇവന് കഴിക്കുന്നതിലും കുടിക്കുന്നതിലും ഒന്നും ശ്രദ്ധയില്ലാത്തത്. ശരി, പിന്നെ നോക്കാം. ഏ, ഈ ഗിഫ്റ്റ് എന്താ? ശ്രേയാ വർമ്മ ലോക്കറ്റ് ചെയിൻ. വന്ന ദിവസം തന്നെ കൊള്ളാം. ആ വായാടി രാജേശ്വരി വർമ്മയ്ക്ക് വേണ്ടി അവരുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്യേണ്ടി വന്നിരിക്കുന്നു. ഇയാളി ഇതെവിടെ പോയി കിടക്കാൻ ആശം. ഇതെങ്ങനെ പിടിക്കാനാ? നീ ഇപ്പൊ എന്നെ അമ്മമ്മന്നാണോ വിളിച്ചേ? അത് അലി അമ്മമ്മ അങ്ങനെ വിളിക്കുന്ന ഞാൻ കേട്ടു. തന്നേക്കൂ. കണ്ടില്ലേ ഈ കുട്ടി, എന്റെ ജോലി കൂട്ടാനാണോ വന്നേ? ഈ പ്രായത്തിൽ ഞാൻ തന്നെ കുരിഞ്ഞെടുക്കണമല്ലോ. വേണ്ട വേണ്ട അമ്മമ്മ, ഞാൻ എടുക്കാം. ആ ചെയ്യ്. ഇന്നത്തെ കുട്ടികൾക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഒന്ന് ആ തെമ്മാടി അലി, പിന്നൊന്ന് ഇത്. ഇന്ന് ഇവിടെ പണിയെടുത്തതുപോലെ ഈ ഫാത്തിമ ബീഗ ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ല. താഴെ തന്നെ ഇങ്ങനെ ഇരിക്കുന്ന എന്താ? ഇങ്ങോട്ടാ പോ, പെട്ടെന്ന് പോ. എന്റെ ജോലി ഞാൻ തന്നെ ചെയ്തോളാം. അല്ല, ഇനി ഞാൻ കൊണ്ടുവിടണോ? പോന്നല്ലേ പറഞ്ഞത്, പോ. ശ്രീകരം, അമ്മയും അച്ഛനും ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. സഹായിക്കാൻ വന്നിരിക്കുന്നു. എനിക്ക് ഇരട്ടി പണിയായി. ഒരു കാര്യം നേരെ ചെയ്യാൻ അറിയില്ല. നാശം. നോക്ക്, അതുലിനെ കുറിച്ച് നമുക്ക് നേരിട്ട് സംസാരിക്കുന്നത് നല്ലത്. ഓക്കെ, ഇവൾ പാർട്ടിയും കളഞ്ഞ് എങ്ങോട്ടാ പോകുന്നത്? അവനയുടെ പുറകെ പോകുന്നു. അനന്യ, അച്ഛനേ, എന്തു പറ്റി? ഒന്നുമില്ല, ഒന്നുമില്ല. കാലില് ചെറിയൊരു വേദന തോന്നി, അത്രയേ ഉള്ളൂ. വരൂ അച്ഛമ്മ, ഞാൻ അവിടെ എത്താൻ വന്നേ. ശരി, ഞാൻ അച്ഛമ്മയ്ക്ക് ഐസ് എടുത്തിട്ട് വരാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. വെറുതെ അവള് ടെൻഷൻ ആവുന്നത്. ഈ കുട്ടി എന്റെ അവനെ അവൻ വഴിയില്ലല്ലേ. എന്റെ അവനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അവള് രാജേശ്വരി വർമ്മയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഇല്ല, അത് അവളുടെ സാഹചര്യം അങ്ങനെ ചെയ്യിച്ചത്. പിന്നെ അല്ലെങ്കിൽ ഒരു തവണ കണ്ടുകൊണ്ട് മാത്രം എങ്ങനെ പറയാൻ പറ്റും? സ്വന്തം കുഞ്ഞുങ്ങളുടെ കൊലപാതകിയുടെ വീട്ടിൽ നിൽക്കുന്നത് എത്ര പ്രയാസമാണെന്ന് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അലി. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ സാധിക്കില്ല. ഞാൻ പോവാ. Thank you.
ഫെർണാണ്ടേ സർ. ഹേ, എന്റെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, ഈ ദിവസം തന്നെ വേണോ നിനക്ക് ഈ കള്ളനും പോലീസും കളി? ലിസൺ, എന്റെ ബർത്ത്ഡേക്ക് നോ ഓഫീസ് വർക്ക്. ഇപ്പൊ നമുക്ക് എന്റെ ബർത്ത്ഡേ മാത്രം സെലിബ്രേറ്റ് ചെയ്യാം. അതിനല്ലേ ഇവിടെ വന്നേ? ഗ്രാൻഡ് മാസ്റ്റർ ഗോഗോ, പോ പോ. ഇല്ല, എനിക്ക് ഈ ഗെയിം കളിക്കണ്ട. എനിക്ക് അച്ഛമ്മയ്ക്ക് ഐസ് പാക്ക് കൊടുക്കണം. അല്ല, നീ അമ്മയുടെ സ്വന്തം മോളൊന്നും അല്ലല്ലോ, പിന്നെന്തിനാ ഇത്ര മാത്രം ടെൻഷൻ? എന്ത് ചെയ്യാനാണോ ഇവിടെ വന്നത് അത് മാത്രം ചെയ്യും. ഞാൻ ഉദ്ദേശിച്ചത് എൻജോയ്മെന്റ്. ജോലി ചെയ്യാൻ ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ഇനി പറഞ്ഞൊഴിയാൻ തനിക്ക് വേറെ എക്സ്ക്യൂസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യൂ നീ? കാരണം ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്റെ യഥാർത്ഥ മുഖം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. Let's start the game. എല്ലാവരും കയ്യിലുള്ള പേപ്പറിലെ പേര് വായിക്കണം. അനന്യ, നീരജ്, നീയോ? Listen. ഇത് എന്റെ ബർത്ത്ഡേ ആണ്, എന്റെ ബർത്ത്ഡേ പാർട്ടിയും. അപ്പൊ ഞാൻ തീരുമാനിക്കും ആരുടെ കൂടെ ഡാൻസ് ചെയ്യേണ്ടതെന്നും ആരുടെ കൂടെ വേണ്ടെന്നും. പ്ലീസ്, ഞാൻ ഇവന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ പോകുന്നില്ല. Come on, Shreya, please. Don't be a spoil sport. ഇത് നിന്റെ ഗെയിമാ. ഈ ഗെയിമിന്റെ എല്ലാ റൂൾസും നീയാ സെറ്റ് ചെയ്തത്, റൈറ്റ്? യു കാൻ ജസ്റ്റ് ബാക്ക് ഔട്ട്. നീരജ്, അലി, അലി പ്ലീസ് ഡാ, ഇന്ന് ശ്രേയയുടെ ബർത്ത്ഡേ. ഇന്നത്തെ ദിവസം നോ ഫൈറ്റിംഗ്, പ്ലീസ്. ഓ മാഡം, ഞങ്ങൾ ഇവിടുത്തെ റോബിൻഹുഡ് ആണ്. ഞങ്ങളുടെ കണ്ണിൽ നിന്ന് ഒരു കള്ളനും രക്ഷപ്പെടാൻ പോകുന്നില്ല. തനിക്ക് മനസ്സിലായി കാണുമല്ലോ. കണ്ടോ ശ്രേയ, നിന്റെ ഫ്രണ്ട് അത്ര ഭീരുവാണെന്ന്. തോൽക്കുമെന്ന് പേടിച്ച് ഗ്രൗണ്ട് തന്നെ വിട്ടു പോവുക. നമുക്ക് ചുറ്റുള്ള ലോകത്തെ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന്, വെറുതെ കേൾക്കുന്നവർ. രണ്ട്, വെറുതെ സംസാരിക്കുന്നവർ. നീരജ് സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന ആളാ. ആവശ്യത്തിൽ കൂടുതൽ സംസാരിക്കുന്ന ആള്. എനിക്ക് ഡാൻസ് ചെയ്യണ്ട. അനന്യ, ലിസൺ ഡിയർ, ഡോണ്ട് ബി സ്പോയിൽ സ്പോർട്ട്. അല്ലെങ്കിൽ നീ വളരെ ലക്കിയാ, നിനക്ക് എന്റെ ദബാങ് ബോയ്ഫ്രണ്ടിനെ ഡാൻസ് ചെയ്യാൻ കിട്ടിയത്. പിന്നെ എന്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ഫൺ ഡാൻസ്. ദാറ്റ്സ് ഇറ്റ്. യെസ് മാഡം, I am your only Adil. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. അതുലിന് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. അവൻ ഉടനെ തന്നെ ഇവിടെ വരും.
പിന്നെ നമുക്ക് ഈ പ്രശ്നത്തെ വേരോടെ പിഴുതു കളയണം. മനസ്സിലായോ? മനസ്സിലായി. പിന്നെ അമ്മ, ഇത്രയും വലിയ റെസ്പോൺസിബിലിറ്റി എന്നെ ഏൽപ്പിക്കുമ്പോൾ ഇനി വിഷമിക്കണ്ട. ഞാനില്ലേ, അതുലിന് ഒന്നും സംഭവിക്കില്ല. പോയിട്ട് വരും. അമ്മനെ പറ്റി എന്താ ഇവര് പറഞ്ഞോണ്ടിരുന്നത്? അമ്മന് പ്രശ്നം എന്ന് വെച്ചാ എന്താ നടക്കുന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. പിന്നെ കിരണും കൂടി ഇവിടെ അവന്റെ മകളുടെ ബർത്ത്ഡേ ഇവൻ എവിടെ പോയതാവും? ഞാനിപ്പ എന്താ ചെയ്യ? എന്തായാലും കണ്ടുപിടിച്ച മതിയാവും. എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്റെ യഥാർത്ഥ മുഖം ഞാൻ വെളിച്ചത്തിൽ കൊണ്ടുവരും. നിന്റെ നാവിന് അല്പനേരം റെസ്റ്റ് കൊടുക്ക, കാരണം കോടതിയിൽ നിനക്ക് ഒരുപാട് വിളിക്കേണ്ടി വരും. നീ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി. കാരണം ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്റെ യഥാർത്ഥ മുഖം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും. We'll be right back.
stand still. എന്തെങ്കിലും ഓർമ്മ വന്നോ? നിന്നെ കാണുന്നത് പോലെയല്ല, ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം നിനക്കറിയാം. നല്ല മനസ്സുള്ളവളാണ് നീ, എങ്കിലും നീ ശരിയോ തെറ്റോ എന്നുള്ള സംശയം ബാക്കി നിൽക്കുക. ലക്ഷ്യം ശരിയായാലും തെറ്റായാലും നീ എന്റെ വഴിയിൽ ഒരു തടസ്സമാകരുത്. തെറ്റായ വഴി ഒരിക്കലും ലക്ഷ്യസ്ഥാനത്തെത്തിക്കില്ല. ഞാൻ നിന്നെ തടയും തെറ്റ് ചെയ്യുന്നതിൽ നിന്നും.